ടി ജലീൽ എന്ന കുഞ്ഞാലിക്കുട്ടി വിരുദ്ധൻ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരിയെന്ന് വ്യക്തമാകുന്നു. CPM ഇപ്പോൾ KT ജലീലിന് ഒരു ചിമിട്ടൻ പണി കൊടുത്തിരിക്കുന്നു. ആ പണി ഇപ്പോൾ ജലീലിന് വേവ് കയറ്റിയിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ പ്രധാനമായ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. KT ജലീൽ ആരോപണം ഉന്നയിച്ച ഹരികുമാർ എന്ന വ്യക്തി ആരാണ് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഇ.എൻ മോഹൻദാസിന്റെ സഹോദരി ഭർത്താവായ ഹരികുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ ഇ.എൻ മോഹൻദാസ് അദ്ദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കറങ്ങിത്തിരിഞ്ഞു വരുന്നത് പിണറായിയുടെ പെടലിക്കാണെന്ന് മനസ്സിലാക്കിയാണ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന KT ജലീലിന്റെ വാദത്തെ അതിശക്തമായി CPM എതിർക്കുന്നത്. CPMൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ തളയ്ക്കാമെന്നുള്ള ജലീലിന്റെ അവസാന അടവും ഇപ്പോൾ പിണറായി വിജയൻ അടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നു. മൂർധാവിൽ ആണിയടിക്കുന്നത് പോലെ KT ജലീലിനെ മൂലക്കിരുത്തുന്നു. തവനൂരിൽ ഇനി ഒരിക്കൽ കൂടി സീറ്റ് കൊടുക്കില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. ജലീലിന്റെ പ്ലാറ്റ്ഫോം CPM അല്ല എന്ന് പയ്യെ മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ജലീൽ എപ്പോഴും ഘോരഘോരം വാദിക്കുമ്പോൾ ലീഗുകാർ പറയുന്നു, നിങ്ങളുടെ കാര്യം വൈകാതെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിന് തിരശീല വീഴുമെന്ന്. അതുതന്നെയാണ് ഇവിടെ CPMഉം പറയുന്നത്. അടങ്ങിയിരുന്നാൽ അടങ്ങിയിരിക്കാം, അല്ല പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ പട്ടിക്ക് പുറത്താണ് ജലീലെ എന്ന് CPMലെ നേതാക്കൾ, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പറയുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ബാങ്ക് സമ്പാദ്യവുമായി ബന്ധപ്പെട്ട വിഷയം, മകനെതിരെയുള്ള ആരോപണം ഒക്കെയാണ് KT ജലീൽ കടുപ്പിക്കുന്നത്. പഴയ കണക്കുകൾ തീർക്കാൻ KT ജലീൽ അരയും തലയും മുറുക്കി ഇറങ്ങിയാലും CPMന്റെ സഹായമില്ലെങ്കിൽ ജലീലിന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ ഇപ്പോൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനിയുള്ള പണി എന്താണ്? കുഞ്ഞാലിക്കുട്ടി എതിർക്കണമെങ്കിൽ BJP പോകേണ്ടി വരുമോ? ചോദ്യങ്ങൾ പലതായി വന്നിരിക്കുന്നു. ജലീലും അബ്ദുള്ള കുട്ടിയുടെ വഴിയെ പോകാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ചർച്ചകൾ കൊടുമ്പരി കൊള്ളുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.